നമസ്കാരം കഴിഞ്ഞ മാസം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഉത്തരാഖണ്ഡിൽ വൻ വിജയത്തോടെ തുടർച്ചയായി രണ്ടാം തവണയും സർക്കാരിൽ തിരിച്ചെത്തി ഭരണകക്ഷിയായി ബി ജെ പി പുതിയ ചരിത്രം സൃഷ്ടിച്ചിരുന്നു സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇതാദ്യമായാണ് ഒരു കക്ഷിക്ക് തുടർച്ചയായ രണ്ടാം തവണയും അധികാരം ലഭിക്കുന്നത് എന്നാൽ മറുവശത്ത് കോൺഗ്രസിനാവട്ടെ തിരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇതോടെ തിരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടായ തർക്കം പാർട്ടിയിൽ കൂടുതൽ ശക്തമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വലിയൊരു തിരിച്ചടിയും ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എഐസി ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്തിന്റെ അടുത്ത അനുയായിയായ ഒരു എം എൽ എ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നാണ് പുറത്തു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഹരീഷ് ദാമി എന്ന മുതിർന്ന നേതാവാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ ഹരീഷ് റാവത്തിനും പ്രീതം സിംഗിനുമെതിരെ വിഭാഗീയത ആരോപിച്ച് പാർട്ടിയിലെ വലിയൊരു വിഭാഗം രംഗത്തെത്തിയിരുന്നു ഇരുവരും ഉത്തരവാദികളാണെന്ന രീതിയിൽ നേതാക്കൾ പരസ്യ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹരീഷ് റാവത്തിന് അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹരീഷ് റാവത്തിന്റെ അടുത്ത അനുയായിയായി കണക്കാക്കപ്പെടുന്ന ഹരീഷ് ദാമി ബി നേതൃത്വത്തെ പുകഴ്ത്തിയും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കടന്നാക്രമിച്ചതും ഈ സാഹചര്യത്തിലാണ് ശ്രദ്ധേയമാകുന്നതും ദാർചുലയിൽ നിന്നുള്ള എം എൽ എ ആണ് ഹരീഷ് ദാമി തിരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷവും പുഷ്കർ സിംഗ് ദാമിയെ മുഖ്യമന്ത്രിയാക്കിയ ബി ജെ പിയുടെ തീരുമാനത്തെ ആയിരുന്നു ധാമി പ്രശംസിച്ചത് തിരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷവും ബിജെപി യുവാക്കളെ മുഖമുദ്രയാക്കിയ രീതിയിൽ കോൺഗ്രസും തിരഞ്ഞെടുപ്പിൽ യുവമുഖത്തെ മുന്നോട്ട് വയ്ക്കേണ്ടതായിരുന്നു ഇങ്ങനെയാണ് ഹരീഷ് ദാമി പറഞ്ഞത് അതേസമയം പുതിയ പദവികളിൽ വന്നവരോട് തിരഞ്ഞെടുത്തവരോട് തനിക്ക് ില്ല പക്ഷേ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ചുമതലകൾ നൽകിയതെങ്കിൽ തന്റെ പേര് ആദ്യം വരണമെന്നായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിൽ ഒരാൾ മാത്രമല്ല നിരവധി എം എൽ എമാർ രോഷം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉടൻ യോഗം ചേർന്ന പുനരാലോചനയുണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നിലയിൽ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കോൺഗ്രസ് ഞങ്ങളോട് അനീതി ചെയ്തുവെന്നും ആരോപിച്ച ദാമി പ്രത്യേക പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചു ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതൃത്വം ഹരീഷ് ദാമിയെ സമീപിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കളം മാറുകയാണെങ്കിൽ മന്ത്രിപദവി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുവെന്നാണ് സൂചന അതേസമയം തോൽവിയിൽ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ഹരീഷ് റാവത്തും നേരത്തെ രംഗത്തെത്തിയിരുന്നു തന്റെ തോൽവിക്ക് ഹൈക്കമാൻഡ് നിയമിച്ച സ്ക്രീനിങ് കമ്മിറ്റിയാണെന്നായിരുന്നു റാവത്തിന്റെ കുറ്റപ്പെടുത്തൽ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു റാവത്തിന്റെ മണ്ഡലം ദേശീയ നേതൃത്വം മാറ്റിയത് ഇത് പരാജയത്തിലേക്ക് നയിച്ചുവെന്നാണ് ഹരീഷ് റാവത്ത് ആരോപിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്